എന്തൊരു കയ്പ്പ്. ഡാ കൊരങ്ങ, ഇത് സിന്ധൗഷധാടാ, തുപ്പിക്കളയാണോ നീ? ആടലോടകവും കുരുമുളകും മാത്രം ചേർത്താ പോരാ, കാട്ടുതുളസിയും കിരിയാത്തും കുറച്ച് മല്ലിയും കുറച്ച് ചെറിയുള്ളിയും ചേർത്ത് കഴിച്ചാലുണ്ടല്ലോ. ഒരു ഡെങ്കിപ്പനിയും വരില്ല, ഒരു ചിക്കൻഗുനിയും വരില്ല. അതറിയാമോ നിനക്ക്? ഓ, എന്റെ ചേച്ചി വൈദ്യരത്നം കല്യാണിയാണെന്ന കാര്യം ഞാൻ മറന്നുപോയി. സോറി മാഡം വൈദ്യരെ. കൊള്ളാം, ഇത്രയൊക്കെ അറിയാവുന്ന മോളാണ് ഈ കാലാവസ്ഥയിൽ ഈറനോട് ശയന പ്രദർശനം ചെയ്യാൻ പോയത്. പിന്നെ എന്തിനായിരുന്നു ഇത്ര കടുത്ത പ്രയോഗം? അതച്ചാ, നന്ദന മാഡത്തിന്റെ അനിയൻ കുഞ്ഞിന്റെയും കല്യാണം നടക്കണ്ടേ? ഞാൻ നോക്കിയപ്പോ തടസ്സങ്ങളോട് തടസ്സങ്ങളാ, എന്തൊക്കെയോ പ്രശ്നങ്ങള്. ഞാൻ ആലോചിച്ചപ്പോ അതൊക്കെ മാറാൻ ഈ ഒരൊറ്റ വഴിയേ ഞാൻ കണ്ടുള്ളൂ. ദൈവമേ, പ്രശ്നങ്ങളാകെ കുഴഞ്ഞു മറിയാണല്ലോ. ഏതായാലും അനിയൻ കുഞ്ഞിനെ ആത്മഹത്യ എന്ന് പിന്തിരിപ്പിക്കണം. നാളെ നന്ദന മാഡം ഇവിടെ വരാതിരുന്നാലോ? വരാതിരിക്കേ? അതെങ്ങനെ? വരില്ല, ഞാൻ ഏറ്റു. കല്യാണി, നീ പറയുന്നൊക്കെ നടക്കോ? നടക്കും, നടത്തി കാണിക്കും ഞാൻ. ഏത് വിധേനയും നന്ദന മാഡം നാളെ ഇവിടെ വരുന്നത് ഈ കല്യാണി മുടക്കിയിരിക്കും. എന്താ പോരെ? മതി, അങ്ങനെയെങ്കിൽ അതിന് പകരമായിട്ട് നിനക്ക് എന്തും തരും. എന്തും വേണ്ട, പകരമായിട്ട് ഈ കയ്യിലിരിക്കുന്ന ആ ഗുളികൾ തന്നാ മതി. തരാം, പക്ഷെ കല്യാണി, അമ്മ ഈ കല്യാണത്തിന് സമ്മതമാണോ എന്ന് ചോദിച്ചാലോ? നന്ദന മാഡം വന്ന അപ്പ മറുപടി പറയാന്ന് പറഞ്ഞാ പോരെ. ആ ഗുളിക ഇങ്ങെടുക്ക്. അത് ഗ്രേറ്റ് ഐഡിയ. കൊള്ളാം, പിടിക്ക്, ടോയ്ലറ്റ് ഇട്ട് ഫ്ലഷ് ചെയ്താ മതി. ചെയ്തോളാം. അനിയും കുഞ്ഞിപ്പോ കുറച്ചു നേരം മനസ്സ് സ്വസ്ഥമാക്കി വെച്ച് ഒന്ന് മയങ്ങി എഴുന്നേൽക്ക്, അപ്പൊ എല്ലാം ശരിയാവും. എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വയ്യല്ലോ ദൈവമേ. ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ. കല്യാണി പറഞ്ഞതെല്ലാം സത്യമായിരിക്കും? അതോ അവളെന്നെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞതാണോ? ഏ, കല്യാണി കള്ളം പറയോ? ഇല്ല, കല്യാണി നന്ദന വരാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കാണും. നന്ദന വന്ന പിന്നെ എല്ലാം തീർന്നു. ഭഗവാനെ, ഭ്രാന്ത് പിടിക്കുന്നല്ലോ. അനിയൻകുഞ്ഞ് എന്നോട് ക്ഷമിക്കണം. അപ്പോ ജീവൻ രക്ഷിക്കാൻ ഞാൻ ആ വഴിയെ കണ്ടുള്ളൂ. നന്ദന മാഡം വരില്ലെന്ന് കല്യാണി വെറുതെ പറഞ്ഞത്. ആദ്യമായിട്ട് കല്യാണി അനിയൻകുഞ്ഞിനോട് കള്ളം പറഞ്ഞു. മാപ്പ്. അനിയൻകുഞ്ഞ് പാവമാണെന്ന് എനിക്കറിയാം. നല്ലതേ വരൂ, കല്യാണിയുടെ പ്രാർത്ഥനകൾ എന്നും കൂടെ ഉണ്ടാവും. Thank you.
ഭഗവാനെ, പറ്റുന്നില്ല എനിക്ക്. ഈ വീട്ടിലുള്ളവരൊക്കെ എന്റെ ആരാണെന്ന് ചോദിച്ചാ ആരുമല്ല. പക്ഷേ ഇവരെയൊക്കെ പിരിഞ്ഞു പോവാൻ എനിക്ക് പറ്റുന്നില്ല. അച്ഛൻ കാപ്പി കുടിച്ചില്ലല്ലോ. വേണ്ട, രാവിലെ എന്തൊരു വിശപ്പില്ലായ പോലെ, എന്തൊരു സങ്കടം ഉണ്ടാകാൻ പോകുന്നു എന്നൊരു തോന്നൽ. ഇന്ന് തൃച്ചംബരത്ത് സ്വത്ത് ഭാഗം വെക്കൽ പൂർത്തിയാകാൻ പോവല്ലേ, ചിലപ്പോ അതിന്റെ ആയിരിക്കും. നിന്റെ ബസ് വന്നു ചെല്ല. അതെ, വലിയ വാത്സല്യൊന്നും വേണ്ട. വൈകിട്ട് വരുമ്പോ ഇലയപ്പം ഉണ്ടാക്കി വെച്ചിരുന്നാ മതി. അല്ല, ഇനിയിപ്പ അത് ഞാൻ സ്വയം ഉണ്ടാക്കേണ്ടി വരുമെന്നോ? ഈ ചിക്കൻ്റെ ഒരു കാര്യം. അച്ഛാ, ടാറ്റ. വലിയ ടാറ്റ ഒന്നും വേണ്ട, വേഗം ചെന്ന് ബസ് കയറാൻ നോക്ക്. വേണ്ട അഖിലെ, വേണ്ട കേട്ടെത്തി. അമ്മേ വേണ്ട, വേണ്ട അമ്മേ. അഖിലെ, നീ എന്താ ഈ കാണിക്കുന്നത്? വേണ്ട. അയ്യോ ചേച്ചി, വേണ്ട. അഖിലെ പ്ലീസ്, ലോഡ് ചെയ്ത് തോക്കാണ്. ആരും തടുക്കാൻ വരണ്ട. ഇത് അഭിമാനത്തിനും വാശിക്കുമിടയിൽ ആ അമ്മയും മകനും തമ്മിലുള്ള അഗ്നി പരീക്ഷണം. എത്ര പറഞ്ഞാലും കേൾക്കാത്ത, താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്ന് വാശി പിടിക്കുന്ന ഇവൻ കാണിക്കുന്ന നെറികേടുകളാണ് തെറ്റെങ്കിൽ ഒരു ബുള്ളറ്റ് ഇവന്റെ ജീവൻ എടുക്കണം. അതല്ല, കുടുംബത്തിന്റെ ഐശ്വര്യവും അന്തസ്സും അഭിമാനവുമാണ് എല്ലാത്തിലും വലുതെന്ന് വിശ്വസിക്കുന്ന ഈ അമ്മയുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഈ തൂക്കിലെ ബുള്ളറ്റ് എന്റെ തലച്ചോറ് ചിതറിച്ചാലും മതി. നിന്നെ പോലൊരു പിഴച്ച ജന്മത്തെ ചുമന്ന് പ്രസവിച്ചതിന് ഞാനാ ഇപ്പം മരിക്കാൻ പോകുന്നത്. തോക്കൊന്ന് മാറ്റ്, ഞാനാ പറയുന്നത്. അഖിലെ അരുത്. അഖിലെ, എല്ലാത്തിനും പരിഹാരമുണ്ട് നമുക്ക്. നീ വെറുതെ ശരി. കുടുംബത്തിൽ ഇത്രയും പേർക്ക് ഞാൻ മരിക്കണ്ടെങ്കിൽ ഇനി ആ ചാൻസ് നിനക്കുള്ളതാ. കമോൺ, ഇത് എന്റെ തീരുമാനോ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ തീരുമാനം? ഈ തോക്കുകൊണ്ട് നീ സ്വയം വെടിവെച്ച് മരിക്കണം. ആത്മഹത്യ. തോക്ക് പിടിക്ക്, പിടിക്കാൻ. സംഗതി അല്പം സീരിയസ് ആണെന്ന് വിളിച്ചു പറഞ്ഞാൾ പറഞ്ഞത്. ചിലപ്പോ കല്യാണി മരിച്ചു പോകുന്നു പറഞ്ഞു.